പൊതുമേഖലാ ടെലികോം സ്ഥാപനങ്ങളായ BSNL MTNL തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെ സമന്വയത്തിന് വഴിയൊരുക്കുന്ന ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. നിലവിൽ BSNL പ്രവർത്തന ലാഭത്തിലും MTNL കനത്ത നഷ്ടത്തിലുമാണ്. MTNL റെഗുലേറ്ററി ഫയലിംഗിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുംബൈയിലും ഡൽഹിയിലും ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനിയാണ് MTNL. MTNL നിന്ന് മൊബൈൽ സേവന പ്രവർത്തനങ്ങൾ BSNL ഇതിനകം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രവർത്തന നഷ്ടത്തിന്റെയും ലയന നീക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ ഡൽഹി മുംബൈ സർക്കിളുകളിൽ MTNLന്റെ പ്രവർത്തനം നേരത്തെ തന്നെ BSNL ഏറ്റെടുത്തിരുന്നു. BSNLമായുള്ള ധാരണാപത്രം ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന നിലയിൽ പാനിന്ത്യ ടെലികോം സേവനങ്ങൾ നൽകുന്നതിന് MTNLഉം BSNLഉം തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെ സമന്വയത്തിന് വഴിയൊരുക്കും. പൊതുമേഖലാ ടെലികോം സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനായി 3,23,047 കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തിനും ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് കൈകാര്യം ചെയ്യുന്ന 1.39 ലക്ഷം കോടി രൂപയുടെ അധിക ഭാരത് നെറ്റ് പ്രോജക്റ്റിനും കഴിഞ്ഞ 4 വർഷമായി സർക്കാർ അംഗീകാരം നൽകി. MTNLന്റെ പ്രഖ്യാപിത നഷ്ടം ഇതുവരെ 23,000 കോടിയുടേതാണ്. ആ കണക്കുകൾ 40,000 കോടി വരെ ചെന്നെത്താമെന്നാണ് സൂചന.